السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا بمولانا محمد كلام قديم لا يمل سماعه تنزاه <ترجمة> عن قول وفعل وَنِيَّتِي به <ترجمة> أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي فيا رب متعني بسر حروفه ونور به <ترجمة> قلبي وسمعي ومقلتي ബിഷുദ് ഖുർആാനിൽ പറയുന്നു ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ ബദ്ധവീതികളായ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ യുക്തിവാദികളെ പോലെയുള്ള കളിപ്പാവകളെ പണം കൊടുത്ത് ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെ നിരന്തരം ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയും വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയും ചെളിവാരി എറിയാൻ അവരെ ഒരു ഭരണിപ്പാട്ട് സംസ്കാരത്തിലുള്ളവരെ പോലെയും നിയോഗിച്ച കാര്യം നമുക്കറിയാമല്ലോ എന്നാൽ അതിനെതിരെ ശാസ്ത്രത്തിൻ്റെ കൂടി യുക്തിവാദികൾ ഓരിയിടുന്നതല്ല ശരി അവരുടെ ജൽപ്പനങ്ങൾക്ക് പുല്ലുവിലയെ പോലും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല കാരണം ഒരു പ്രമാണത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അവരിതൊന്നും പുലമ്പുന്നത് വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്ന് ശാസ്ത്രത്തിൻ്റെ തെളിവുകളുടെ പിൻബലത്തോട് കൂടി നമ്മൾ സമർത്ഥിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ പറയുകയാണ് ഹൃദയ മസ്തിഷ്ക പാരസ്പര്യത്തെക്കുറിച്ചുള്ള പ്രധാന പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ തന്നെ ശരീര ശാസ്ത്രജ്ഞരായ ജോണ് അതുപോലെ തന്നെ ബീട്രിസ് ലേസി തുടങ്ങിയ സയൻറ്റിസ്റ്റുകളൊക്കെ നടത്തിയതാണ് ഗ്രാഹ്യശേഷിയിലും പഠനശേഷിയിലും ഹൃദയ സ്ഥിരാവ്യൂഹത്തിൻ്റെ മസ്തിഷ്ക ശിരാവ്യൂഹം പോലെ തന്നെ ഹൃദയ സ്ഥിരാവ്യൂഹമുണ്ട് എന്ന് അവർ കണ്ടെത്തിയതായി നമ്മൾ പറഞ്ഞു അപ്പം ഗ്രാഹ്യശേഷി എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അതിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനുള്ള പഠനശേഷി അതിലൊക്കെ ഹൃദയ സിരാവ്യൂഹത്തിൻ്റെ പങ്ക് ആ ഒരു സ്ഥാനം അവർ അവരെടുത്തുകാട്ടുകയുണ്ടായി ഹൃദയത്തിലെ വിവരസംബന്ധിയായ സൻസറി സൻസറിനൂറോണ് ഓർഡിക് ആർക്ക് അതുപോലെ തന്നെ കാരോഡിക് ധമനികൾ എന്നിവ ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പ്രധാനമായും അവർ കണ്ടെത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക്കലി എൻജിനീയറായ അഥവാ രണ്ട് വിഷയത്തിലും വിവരമുള്ള മക്കാട്ടിയും സംഘവും ഗണിത കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഹാർട്ട് മാത്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹാർട്ട് ഹാർട്ട് മാത്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ അവർ ഇതിനെക്കുറിച്ച് നിരന്തര ഗവേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞല്ലോ അവർ ആ കേന്ദ്രത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ ആശയം അടിസ്ഥാനമാക്കി ഗവേഷണം തുടർന്നു ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകളുടെ ആശയത്തെ ആശയത്തെ കേന്ദ്ര ബിന്ദു ആക്കിയിട്ട് അവർ പരീക്ഷണവും ഗവേഷണവും തുടരുകയാണ് ഹൃദയമിടിപ്പിൻ്റെ താളപ്പൊരുത്ത സങ്കല്പം അഥവാ റിതം കൊഹ്യുറൻസ് ഹൈപ്പോത്തിസിസ് എന്ന പേരിലൊരു സിദ്ധാന്തം അവർ ഇതിൻ്റെ പേരിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഹൃദയമിടിപ്പിൻ്റെ സ്ഥിരതയും മിടിപ്പുകൾ തമ്മിലുള്ള മാറ്റങ്ങളും അവയുടെ വേഗതയിലുള്ള വ്യത്യാസവും ഗോചരമായ കാലയളവിൽ സാധിക്കാവുന്ന കാലയളവിൽ വിവരങ്ങൾ കോഡ് ഭാഷയിലേക്ക് മാറ്റുന്നതായും ആ കോഡ് ഭാഷ കാര്യഗ്രഹണത്തെയും അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തി വൈകാരികാനുഭവങ്ങളെയും ദേഷ്യം സങ്കടം തുടങ്ങിയ വൈകാരികാനുഭവങ്ങൾ സ്വാധീനിക്കുന്നതായും അവർ കണ്ടെത്തി അപ്പോൾ ഹൃദയത്തിൽ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട് ചിന്തിക്കുന്ന വിഷയത്തിൽ ഹൃദയത്തിന് വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ചിന്തകളെല്ലാം നടക്കുന്നത് വൈകാരിക പ്രവർത്തനങ്ങൾ നടമാടുന്നത് ഹൃദയത്തിലാണ് എന്നാണ് ഇവർ കണ്ടെത്തിയത് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ തമ്മിൽ സമയപൊരുത്തമുണ്ടാക്കുന്ന നിസ്തുലമായ ധർമ്മമാണ് ഹൃദയം നിർവഹിക്കുന്നത് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ അവർ കണ്ടെത്തി മനസ്സിലായോ എന്താ പറഞ്ഞത് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ തമ്മിൽ സമയപൊരുത്തമുണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഹൃദയമാണ് എന്നവരെ കണ്ടെത്തി എന്നുള്ളതാണ് വിവിധ പദങ്ങളിലൂടെ ഹൃദയം മസ്തിഷ്കവുമായും ശാരീരികാവയവങ്ങളുമായും നിരന്തരം ആശയസമ്പർക്കം പുലർത്തുന്നുണ്ട് ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളുമായി ഹൃദയം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ പിന്നെ കഥാപുരുഷനായ ബ്രെയിനുമായിട്ട് മസ്തിഷ്കം നിരന്തരമായിട്ട് ഓൾവെയ്സ് ആശയസമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് നാഡീകേന്ദ്രം ഹോർമോണുകൾ അതുപോലെ തന്നെ മർദ്ദം പ്രഷറ് ശബ്ദ തരംഗങ്ങൾ വൈദ്യുത ഗാന്ധ പാരസ്പര്യം എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൃദയം ഈ ധർമ്മം നിർവഹിക്കുന്നത് ഹൃദയത്തിന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു മീഡിയവാണല്ലോ അത് ഏതൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നാടീകാന്തരം ഹൃദയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിവിധ ഹോർമോണുകൾ അതുപോലെ തന്നെ മർദ്ദം പ്രഷർ ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശബ്ദ തരംഗങ്ങൾ വൈദ്യുതകാന്ത പാരസ്പര്യം ഇവയൊക്കെ അതിന് പിന്നെ ടൂൾസായി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഹാർട്ട് ഈ ഒരു പണി ചെയ്യുന്നത് എന്നാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതാണ് ശരീരത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ യഥാവിധം നിർവഹിക്കാൻ വേണ്ട താളവും അഥവാ ഋതം കാലപ്പൊരുത്തവും ക്രമീകരിക്കാൻ ഹൃദയത്തെ പ്രാപ്തമാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതുപയോഗിച്ചിട്ടാണ് ഹൃദയം ഈ പണി ചെയ്യുന്നത് ഹൃദയഗണിത ഗവേഷണ വിഭാഗം ഹൃദയത്തിൻ്റെ അനുരൂപമായ അവസ്ഥ അതായത് കൊഹിയറൻസ് സ്റ്റേറ്റ്സ് എന്നാണ് എന്നാണേൽ പറയാം അങ്ങനെ വിശേഷിപ്പിച്ച പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനം അത് അളന്നു നോക്കാനും കൃത്യമായി നിർവചിക്കാനും പറ്റുമാണ് അവർ കണ്ടെത്തിയത് അത് വിശ്രമാവസ്ഥ പോലെയല്ല പിന്നെ ധ്യാനാവസ്ഥയുമല്ല ഇവ രണ്ടിനും താണ ഹൃദയമിടിപ്പ് മതി എന്നുള്ളതാണ് അനുരൂപമായ താളം ആവശ്യമില്ല ഇതൊരു ശാരീരിക താളപ്പൊരുത്തമാണ് ഹൃദയ താളപ്പൊരുത്തമെന്നോ അനുരണനമെന്നോ ഇതിനെ വിളിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു മനോശാരീരിക എന്നുള്ളതാണ് അതായത് മനസ്സും ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ടും പാടം ഒരു പണിയാണ് അത് ഹൃദയമെടുപ്പിൻ്റെ വ്യത്യാസം ഉപയോഗിച്ച് അളക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തിയുടെ മനസ്സും ശരീരവും എങ്ങനെ ഹൃദയധർമ്മത്തിൽ പ്രതിഫലിക്കുന്നുവെന്ന് കണ്ടെത്താം ഇവരുടെ കണ്ടെത്തലാണ് ഞാൻ പറയണതല്ല ഹൃദയവിവേകം ഹാർട്ട് ഇൻ്റലിജൻസ് എന്നാണ് ഇതിന് അവർ പേര് നൽകിയത് തദനന്തരം നമ്മൾ നിർത്തുക അംശാല തുടർന്ന് പിന്നീട് നമുക്കടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയാം അള്ളാഹു തോഫീഖും നൽകട്ടെ തരനന്തരം നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊരു വസ്തുത കൂടി ഗവേഷകർ കണ്ടെത്തി എന്നുള്ളതാണ് നിർണായകമായ കണ്ടെത്തലാണത് ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ ഹൃദയമെടുപ്പിന് ഒരു പിന്നെ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തി മൂന്ന് പിന്നെ മിടിപ്പ് ബീറ്റ്സാണ് ഒരു മിനിറ്റിൽ സംഭവിക്കുന്നത് എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ മിടിപ്പാന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ നമ്മുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്നതിൻ്റെ ശരീരശാസ്ത്ര വിശദീകരണമായിരുന്നു അത് എന്നുള്ളതാണ് എന്താ പറഞ്ഞ് ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ നമ്മുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്നതിൻ്റെ ശരീരശാസ്ത്ര വിശദീകരണമായിരുന്നു അത് അതായത് ഹൃദയം നമ്മുടെ വികാരങ്ങളിൽ ഭാഗമാക്കാകുന്നു എന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം ഹൃദയമിടിപ്പ് നോക്കിയിട്ട് അതിൻ്റെ ചലന വേഗത നോക്കിയിട്ട് വേഗതയിലെ വേരിയേഷൻ നോക്കിയിട്ടൊക്കെ നമ്മുടെ പിന്നെ വികാരങ്ങൾ ആ വികാരങ്ങളുടെ പ്രതിഫലനം മനസ്സിലാക്കാൻ കഴിയും ഹാർട്ട് ബീറ്റ്സ് അത് നോക്കിയിട്ട് അതിൻ്റെ എണ്ണം അതിൻ്റെ ദുറ ദുർ ദ്രുതഗതിയും അതുപോലെ തന്നെ അതിൻ്റെ സ്ലോലി ആയിട്ടുള്ള ആ ചലനവും അതുപോലെ തന്നെ അതിൻ്റെ ക്രമരാഹിത്യവും അതിൻ്റെ ക്രമവും ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ കയ്യേത്ത് നോക്കിയിട്ട് അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന പിന്നെ മനഃശാസ്ത്ര പറയുന്നുണ്ട് അതേപോലെ ഈ ഹാർട്ട് ബീറ്റ്സ് നോക്കിയിട്ട് അയാളുടെ വൈകാരിക തലങ്ങളെ റീഡ് ചെയ്യാൻ കഴിയും എന്നാണ് ഇവർ കണ്ടെത്തിയ നിർണായകമായ ഒരു കാര്യം സഹജജ്ഞാനത്തെ ഇൻറ്റ്യൂഷൻ എന്നതിന് പറയുക ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ അടിത്തറയായിരുന്നു ഈ ആശയം മനസ്സിലായോ സഹജജ്ഞാനത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ അടിത്തറയായിരുന്നു ഈ ആശയം ഈ ആശയം വെച്ചിട്ടാണ് അവരെന്തായത് ഇൻട്യൂഷൻ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സഹജജ്ഞാനത്തെക്കുറിച്ചും അവർ പഠിച്ച് കയറിപ്പോയത് എന്നുള്ളതാണ് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ ഹൃദയം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയട്ടോ ഇത് ഞാനൊരു വലിയ സംഭവമായിട്ട് പറയണതല്ല നമുക്ക് പിന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ ഞാനിതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആധികാരികമായ വെബ്സൈറ്റുകൾ തന്നെ ശാസ്ത്രം അതിൻ്റെ ഹൃദയത്തെക്കുറിച്ചും ബ്രെയിനിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പിന്നെ ഡബ്ല്യു എച്ച് അടക്കം ഐ പിന്നെ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ അവരുടെ ഔദ്യോഗിക സൈറ്റുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഹാർട്ട് മാച്ച്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഔദ്യോഗിക സംഘടന ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു സമിതി അവരുടെ ഫൈൻഡിങ്സ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കിട്ടും ഇംഗ്ലീഷിലായിരിക്കും ആ വിവരങ്ങളൊക്കെ ഉണ്ടാവുക അത് നമ്മൾ പിന്നെ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് രേഖപ്പെടുത്തി ഇവിടെ വെച്ചതാണ് നമ്മൾ അത് നോക്കിയിട്ട് നിങ്ങളോട് രേഖാമൂലം നമ്മൾ പറയണല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലല്ലോ അപ്പം രേഖാമൂലമാണ് ഡോക്യുമെന്റ് ഡോക്യൂമെൻ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നിൻസാദ ഇതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ കേൾക്കണം ഹൃദയം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ ബദ്ധവൈദ്യകളായ പിന്നെ ലിയാക്കത്തലിയെ പോലെ ആരിഫ് ഹുസൈനെ പോലെയുള്ള യുക്തിവാദികളെ പണം കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു ഹോബിയാണ് അപ്പോൾ അവർ എല്ലാ കഥകൾ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഖുർഹാനും ഹദീസും അറിയാത്ത സാധാരണക്കാർ അല്ലെങ്കിൽ ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര പിന്നെ അവഗാഹ അല്ലെങ്കിൽ അവബോധമില്ലാത്ത ആളുകളെ വഴിപിഴപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇവരുടെ വാക്കുകളും ഇവരുടെ പരിഹാസങ്ങളും കേട്ടുകഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരാൾ ഇവർ പറയുന്നതിലും കാമ്പുണ്ടല്ലോ ശരിയുണ്ടല്ലോ ഇവർ പറയുന്നതാണ് ശരിയെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോകും മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവർ വീണുപോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് സത്യം ആലോകല ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ഖുർആാനിനൊപ്പം ശാസ്ത്രമുണ്ട് ശാസ്ത്രത്തിനൊപ്പം പല കാര്യങ്ങളിലും ഖുർആാനുമുണ്ട് എന്നുള്ള സത്യം ഇവർ പറയുന്ന യുക്തിവാദികൾ അവർക്ക് പണം ഡൊണേഷൻ കിട്ടിയിട്ട് അവർ ഓരോ പിന്നെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നത് പോലെ ഒറ്റക്കൊ ഒറ്റി പിന്നെ ജൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ ഇസ്ലാമിൻ്റെ പേര് പോലും കളയാതെ അവർക്ക് മാതാപിതാക്കളിട്ട പേര് പോലും ഉപേക്ഷിക്കാൻ അവരെ തയ്യാറില്ല എന്നിട്ട് പിന്നെ തോലിലൊന്ന് ചെവി കടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ വന്ന വഴി മറന്നുകൊണ്ട് പാല് കൊടുത്ത കൈക്ക് കുത്തുന്ന രീതിയിൽ ഈ യുക്തിവാദികളെ ഉപയോഗിച്ച് അവർക്ക് പണം കൊടുത്ത് അവരെ വരുതിയിലാക്കിയിട്ട് അവരെക്കൊണ്ട് ഈ സാധുക്കളെ കൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെയും ഖുർആാനിനെയും കുറ്റം പറയിക്കുന്നുകയാണ് അപ്പോൾ അതിലൊന്നും ആരും വീണുപോകരുത് ആരും വഞ്ചിതരാകരുത് അവർ അല്പജ്ഞാനികളാണ് അവർക്ക് അലിഫും ബാവും തിരിയാത്തവരാണ് ഇസ്ലാമിനെക്കുറിച്ചും അവർക്കറിയില്ല ശാസ്ത്രത്തെക്കുറിച്ചും അറിയില്ല ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒന്നും അവർക്കില്ല പലരും ഡോക്ടറാണ് പലരും എഞ്ചിനീയറാണ് പലരും മാഷ് എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അവർ മാഷുമല്ല അവർ ടീച്ചറുമല്ല ഡോക്ടറുമല്ല എഞ്ചിനീയറുമല്ല വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ചു കൂന്നുന്ന വായിൽ തോന്നുന്നത് കോതക്ക പാട്ടി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പുലഭ്യം പറയുകയാണ് ആ വിഭ്രാന്തിയിൽ ആരും വീണുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുക അടുത്ത ക്ലിപ്പിനായി ഇതിൻ്റെ ബാക്കി ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കണം അള്ളാഹു നമ്മളെ അവരെയും സത്യത്തിൽ അടിയുറച്ച് നല്ല രീതിയിൽ ഇമാനോട് കൂടി മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ സത്യം മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് നൽകട്ടെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു